ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും മെക്ടെക്കിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. ഞാൻ കൃഷ്ണ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനപ്പോൾ ഇന്ന് മേക്കാൻ പോകുന്ന ഒരു ബേസ് കെറ്റാണ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ഈ ചാനലിൽ ഒരു ബേസ് കെറ്റിന്റെ മേക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളത് ടയർ യൂസ് ചെയ്തുകൊണ്ടായിരുന്നു അത് മേക്ക് ചെയ്ത് ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് മേക്കാൻ പോകുന്നത് വുഡൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ആ കേജ് തൂക്കിടാൻ പറ്റുന്ന രീതിയിലൊരു അടിപൊളി ഡിസൈനാണ് നമ്മളത് മേക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ മേക്കാൻ നോക്കാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിലൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ആദ്യം കേജ് മേയ്ക്കാനായിട്ട് ഇതുപോലത്തെ കുറച്ച് വുഡ് പീസാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേക്കിൻ്റെ വുഡ് പീസാണ്. അതും 50 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും 3 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുമുള്ള 16 വുഡ് പീസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ വർക്കിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിൽ നിന്നും 4 വുഡ് പീസ് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഈ 4 വുഡ് പീസും ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ വെച്ചിട്ടാണ് നമുക്ക് ആദ്യം ഇത് ഉറപ്പിക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഉറപ്പിക്കാനായിട്ട് ഇതുപോലെ എൽ ക്ലാമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഫിറ്റിങ്ങിലേക്ക് ഇടകാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു വുഡ് വയ്ക്കുക. എന്നിട്ട് ആ വുഡിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ മറ്റൊരു വുഡ് വെച്ച് അതിൻ്റെ ഈ കോർണറിലേക്ക് ഇതുപോലെ ഒരു എൽ ക്ലാമ്പ് വയ്ക്കുക. എന്നിട്ട് ആ സൈഡിലത്തെ വുഡ് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ആ എൽ ക്ലാമ്പ് അവിടെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുക കേട്ടോ. ഓക്കെ, ഞാനങ്ങനെ ഒരു എൽ ക്ലാമ്പ് ആ വുഡുമേ സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്ത വുഡ് അതേപോലെ അതിൻ്റെ പഴയ പൊസിഷനിൽ വെച്ച് അത് നമുക്ക് എൽ ക്ലാമ്പായിട്ട് ഉറപ്പിക്കാം. അങ്ങനെ ഞാൻ ആ രണ്ട് വുഡും ഇതുപോലെ എൽ ക്ലാമ്പ് യൂസ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള രണ്ട് വുഡും ഇതുമേൽ ഉറപ്പിക്കാം. അപ്പോൾ ഞാൻ ഈ രണ്ട് വുഡും എൽ ക്ലാമ്പ് വെച്ച് ജോയിൻ്റ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം ഇത് അത്ര ഉറപ്പായിട്ടൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. പക്ഷെ നമ്മൾ അതിലത്തെ 4 വുഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നല്ല ഉറപ്പായത്. ഓക്കെ, നമ്മളങ്ങനെ 4 വുഡ് പീസും ജോയിൻ്റ് ചെയ്തിട്ട് ഒരു ഫ്രെയിം പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രെയിമിനെ ഒരു പിരമിഡിൻ്റെ ഷേപ്പിലേക്കാണ് കേട്ടോ കൊണ്ടുവരാനുള്ളത്. അതായത് ഇതുപോലെ ഒരു 4 വുഡ് പീസ് എടുക്കുക. എന്നിട്ട് ഈ 4 വുഡ് പീസും ഈ ഫ്രെയിമിൻ്റെ 4 കോർണറിൽ നിന്നും അതിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ സ്ലോപ്പായിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഒരു വുഡിൻ്റെ അറ്റത്ത് നിന്നും ഒരു 30 ഡിഗ്രിയിൽ സ്ലോപ്പായിട്ട് നമുക്ക് ഓരോ പീസ് കട്ട് ചെയ്ത് കളയാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കലാണ്. അതിനായിട്ട് നമുക്കൊരു സെറ്റ് സ്ക്വയറാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ 60 ഡിഗ്രി വരുന്ന ഭാഗം ഈ വുഡിൻ്റെ അറ്റത്ത് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ മാർക്കർ യൂസ് ചെയ്ത ആ വശം അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ഒരു സൈഡിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ വരയ്ക്കുക. അങ്ങനെ ഞാൻ ആ വുഡിൻ്റെ സൈഡിൽ ഇതുപോലെ സ്ലോപ്പായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത പരിപാടി കട്ട് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ആ വുഡിൻ്റെ ഒരു സൈഡ് ഇതുപോലെ നന്നായി സ്ലോപ്പായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വുഡിൻ്റെ ഈ ഭാഗത്ത് നിന്നും ഇതുപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞുള്ളത് നമുക്ക് സിമ്പിളായിട്ട് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത 4 വുഡിൻ്റെ രണ്ടറ്റത്തും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 വുഡും നേരെ ആ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യലാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരെ ആ ഫ്രെയിമിൻ്റെ ഒരു കോർണറിൽ ഇതുപോലെ ഈ വുഡ് വെച്ച് നമുക്ക് സ്ക്രൂ ചെയ്യാനുള്ള ഭാഗം ഇതുപോലെ ഒന്ന് ഡ്രിൽ ചെയ്തൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ആ ഫ്രെയിമിൻ്റെ 3 കോർണറിലും ഡ്രിൽ ചെയ്ത് ഹോൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ ഇതാ ഓരോ വുഡും അതിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ സെറ്റാക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ മുകളിലത്തെ വിടവിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതുപോലെ ഒരു പീസ് വുഡിൽ നിന്നും കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ വുഡിൻ്റെ 4 സൈഡിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ 2 സൈഡ് നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഈ വുഡ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു അറ്റം ഇതുപോലെ പോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ 4 സൈഡിലും
ഏകദേശം അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഡ്രിൽ ചെയ്ത് ഓരോ ഹോൾ വീതം ഇട്ടുകൊടുക്കുക. അങ്ങനെ ഞാൻ ഈ വുഡിന്റെ നാല് സൈഡിലും ഡ്രിൽ ചെയ്ത് ഹോളിട്ട് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ആ പിരമിഡ് പോലത്തെ ഷേപ്പിന്റെ അറ്റത്തെ നാല് വുഡും മേലും ഹോളിട്ട് കൊടുക്കാം. അങ്ങനെ അതെല്ലാം ഹോളിട്ടതിനു ശേഷം നമുക്കിനി ഈ വുഡ് നേരെ ഇതിന്റെ വിടവിലേക്ക് ഇതുപോലെ വെച്ച് സ്ക്രൂ ചെയ്ത് നമുക്കത് അങ്ങ് ഉറപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മളത് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച ഷേപ്പിൽ തന്നെയാണ് സംഭവം വന്നുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരെണ്ണം കൂടി നമുക്ക് മേക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനത് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ ടോപ്പ് ഞാൻ പോയിൻ്റ് ആയിട്ടല്ല ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒന്നും കൂടി സിമ്പിളായിട്ട് ഒരു ഇരുമ്പ് ഷീറ്റിൽ നിന്നും ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അവിടെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഒരു ഇരുമ്പ് ഷീറ്റ് എടുത്തു. എന്നിട്ട് ഇരുമ്പ് ഷീറ്റിൽ നിന്ന് നാല് കോർണറുകൾ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു സൈഡിൽ അതിൻ്റെ ഒരു വശം ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ മൂന്ന് വശം ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് ചെയ്തതിനു ശേഷം ഞാനിതുപോലെ ഓരോ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മാർക്ക് ചെയ്ത ഭാഗമാണ് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റേണ്ടത്. പിന്നെ നമ്മൾ ഇതിൽ ഇതുപോലെ വരച്ച് ഈ ചെറിയ ലൈനും നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ നാല് സൈഡിലത്തെ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ആ ചെറിയ ലൈനായിട്ട് വരച്ചുള്ളത് ഇതുപോലെ ഒരു ചെറിയ വെട്ടാക്കി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു സ്ക്രൂ കടക്കുന്ന അളവിൽ ഇതിൽ ഓരോ ഹോൾ വീതം ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ നാല് സൈഡിലും ഏകദേശം ഇവിടെയായിട്ട് വരുന്ന രീതിയിൽ ഓരോ ഹോൾ വീതം ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ ആ വരച്ച ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ കാണുന്ന പോലെ ഡ്രിൽ ചെയ്ത് ഹോളൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പരിപാടി ഇതിൻ്റെ നാല് സൈഡും ഒരു സൈഡിലേക്ക് വളയ്ക്കലാണ്. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള ഇരുമ്പ് നല്ല ഉറപ്പുള്ളതായിരുന്നു. അതുകൊണ്ട് കുറച്ച് പണിവിട്ടു ഞാൻ അതൊരു സൈഡിലേക്ക് വളച്ചെടുക്കാൻ. അവസാനം ഞാൻ കുറെ പാടുപെട്ട് സംഭവം വളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ അതിലേക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ നാല് വുഡിൻ്റെ മറ്റത്തായി ഇതുപോലെ ഡ്രിൽ ചെയ്ത് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ അത് ഇതിലേക്ക് വെച്ച് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിനാലും വളരെ സിമ്പിളായ മെത്തേഡാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇനി നമുക്കിതിൻ്റെ ബാക്കി പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഞാനങ്ങനെ അത് കട്ട് ചെയ്തിട്ട് രണ്ടും ഇതുപോലെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവ രണ്ടും ഏകദേശം ഇതുപോലെ, അല്ല ഒന്നും കൂടി ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നെറ്റ് അടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആ നെറ്റിൻ്റെ ലെങ്ത് എത്രയാണ് വേണ്ടത് അത് അളന്നെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം അളക്കുന്നത് നമ്മുടെ ഈ പിരമിഡിൻ്റെ സ്ലോപ്പ് ആയിട്ടുള്ള ഹൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനത് അളന്നപ്പോൾ എത്രയാണ്, 45 സെൻറ്റിമീറ്റർ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നെറ്റ് കട്ട് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ഡോറ് വയ്ക്കാനുള്ള ഫ്രെയിം സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഷേപ്പിൻ്റെ ഏകദേശം ഇതിൻ്റെ ഈ സെൻട്രലായിട്ടാണ് നമ്മൾ ആ ഫ്രെയിം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിതുപോലെ 7 ഇഞ്ചിൻ്റെ രണ്ട് വുഡ് പീസും 8 ഇഞ്ചിൻ്റെ ഒരു വുഡ് പീസാണ് എടുത്തുള്ളത്. എന്നിട്ട് നമുക്ക് ഇവ മൂന്നും ഇതുപോലെ വെച്ച് ആദ്യം ഉറപ്പിച്ചെടുക്കാം. അങ്ങനെ ഞാനത് സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഇത് ആ ഷേപ്പിലേക്ക് ഇതുപോലെ വെച്ച് ഉറപ്പിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഡോറിൻ്റെ ഫ്രെയിമും അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി നെറ്റ് കട്ട് ചെയ്യലാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഇതുപോലെ 2.5 മീറ്ററിൽ നല്ല ഉറപ്പുള്ള നെറ്റ് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഉറപ്പുള്ള നെറ്റാണ് കേട്ടോ ആവശ്യമുള്ളത്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന കേജ് തൂക്കിടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നെറ്റ് നല്ല ഉറപ്പ് വേണം. ഇനി നമുക്ക് നേരെ 45 സെൻറ്റിമീറ്റർ ആ നെറ്റുമേ അളന്ന് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനാദ്യം ഇതുപോലെ കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്യാൻ നോക്കിയത്. പക്ഷേ കട്ടിംഗ് പ്ലെയർ നമുക്ക് പറ്റണ പണിയല്ല, കാരണം നല്ല ടൈം എടുക്കുക അത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ മെഷീൻ വെച്ച് ഷൂ എന്ന് പറഞ്ഞ് സംഭവം അത് വേഗം കട്ട് ചെയ്തെടുത്ത്. അങ്ങനെ കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ആ ബാക്കിയുള്ള ഭാഗം എടുത്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ആ 45 സെൻറ്റിമീറ്റർ വീതിയിലുള്ള നെറ്റിലാണ് അല്ല പണിയുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരെ ആ ഷേപ്പ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ മാർക്കർ യൂസ് ചെയ്തൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ആ നെറ്റ് മൊത്തമായിട്ടൊന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനപ്പോൾ കട്ട് ചെയ്ത ഒരെണ്ണം കണ്ടില്ലേ, അപ്പോൾ ഇതുപോലത്തെ നമുക്ക് എട്ടെണ്ണാണ്ടോ ആവശ്യമുള്ളത്. അങ്ങനെ ഞാൻ ആ എട്ടെണ്ണവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നേരെ ഇത് അതിലേക്ക് ഫിറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിനായിട്ട് നേരെ നെറ്റ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മാത്രം ഞാനിങ്ങനെ ഒന്ന് വാഷ് ഇട്ടിട്ട് നേരെ സ്ക്രൂ യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ സ്ക്രൂവെല്ലാട്ടോ വയ്ക്കണേ, നേരെ ആണി അടിച്ച് അങ്ങ് ഉറപ്പിക്കലാണ് അടുത്ത പരിപാടി. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു സൈഡിൽ അടിപൊളിയായിട്ട് തന്നെ നെറ്റ് അടിച്ചുറപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ മൂന്ന് വശവും ചെയ്തെടുത്തേക്കാം. അങ്ങനെ നമ്മൾ അതിൻ്റെ നാല് സൈഡും ഇതുപോലെ നെറ്റ് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റേതും ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനത് ഓൾറെഡി ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ടും ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നെറ്റ് അടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നെറ്റ് നേരെ അങ്ങ് എടുത്തേക്ക. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെയുള്ള നെറ്റിൻ്റെ വീതി 50 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇനി നമുക്ക് നേരെ ഇത് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് അതും മാണി അടിച്ച് ഉറപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ രണ്ട് സൈഡിലും അടിപൊളിയായിട്ട് ആണി അടിച്ച് സംഭവം ഉറപ്പിച്ചേക്കാം. അങ്ങനെ ഒരു സൈഡ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കൂട് ഇതുപോലെ തിരിച്ചു വെച്ചിട്ട് അതൊന്ന് വളച്ചു കൊടുക്കുക. വളച്ചിട്ട് ഇതുപോലെ നെറ്റിൻ്റെ അറ്റൊക്കെ ഒന്ന് വളച്ച് സെറ്റാക്കിയ ശേഷം നമുക്കതും ഇതുപോലെ ആണി അടിച്ച് ഉറപ്പിച്ചെടുക്കാം. ഓക്കെ, ഞാനങ്ങനെ അതിൻ്റെ രണ്ട് സൈഡും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്രെയിമുള്ള ഭാഗമാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഫ്രെയിമുള്ള ഭാഗത്തേക്ക് ഇത് വന്ന ശേഷം നമുക്ക് ആദ്യം ആണി അടിക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഫ്രെയിമുള്ള ഭാഗം ഇതുപോലെ സ്ക്രൂ ചെയ്തിട്ട് ആദ്യം ഉറപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം വീണ്ടും ആണി അടിച്ച് ഉറപ്പിക്കാം. അവസാനം നമ്മൾ അതിൻ്റെ ഒരു സൈഡിലേക്ക് എത്തിയ ശേഷം ഇതുപോലെ ചെറുതായിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് വളച്ച ശേഷം നമുക്ക് അടുത്ത പരിപാടി ടൈ യൂസ് ചെയ്ത് കെട്ടലാണ് കേട്ടോ. അപ്പോൾ ഞാനത് മൊത്തം ഇതുപോലെ അങ്ങ് ടൈ യൂസ് ചെയ്ത് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി ഇതിലേക്ക് ഡോറ് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ ഡോറ് വരുന്ന ഭാഗത്തെ നെറ്റ് അങ്ങ് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമുക്ക് ആ നെറ്റ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി നേരെ ഇതിലേക്ക് ഡോറ് സെറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ബേഴ്സ് കേജിൻ്റെ മേക്ക് വീഡിയോയിൽ ചെയ്ത അതേ ഡോർ തന്നെയാണ് കേട്ടോ ഇതിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. ഇനി നമുക്കിത് ലോക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ടവർ ബോൾട്ട് അതിമേൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബേഴ്സ് കേജിൻ്റെ മേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ തൂക്കിടാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കേജിൻ്റെ ഈ അറ്റത്തായിട്ട് ഇതുപോലെ ആ നെറ്റിൻ്റെ ഉള്ളിലൂടെ ഒരു കയർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അത് ചുറ്റിയിട്ടൊക്കെ മുറുക്കി കെട്ടി കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ കയർ കെട്ടിയെടുത്തിട്ട് ഇനി നമുക്ക് നേരെ ഇതൊരു സൈഡിൽ തൂക്കിയിടാം. ഓക്കെ, ഞാനങ്ങനെ നമ്മുടെ കേജ് തൂക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ കിളികൾക്ക് ആവശ്യമായ ഫുഡൊക്കെ വയ്ക്കാനുള്ള പാത്രം, അവറ്റെങ്കിൽ കയറാൻ പറ്റിയ ഒരു ചെറിയ കൂടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കിളികൾക്ക് ഇരിക്കാനായിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു വടി വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു പുളിമരത്തിൻ്റെ ചില്ലയും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബേസ് കേജിൻ്റെ മേക്ക് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. Thank you.
അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ ബേസ് കേജിന്റെ മേക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ കേജ് മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ നെയ്ക്കിയത് അതേ സൈസിൽ തന്നെ മേക്ക് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. അതിനേക്കാൾ കൂടിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ അതിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കിളികളെയൊക്കെ ഇടുമ്പോൾ കിളികൾക്ക് പറന്നു നടക്കാനുള്ള സ്പേസ് തീരെ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ കേജിലെ നെറ്റിന് ബ്ലാക്ക് കളറും അടിച്ചെടുക്കുക. ബ്ലാക്ക് കളർ അടിച്ചാലുള്ള ഉപയോഗം, നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് പുറത്തേക്കായിട്ട് എടുത്ത് കാണിക്കാൻ നമുക്ക് ഈ ബ്ലാക്ക് പെയിന്റ് സഹായിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഡിസ്ലൈക്ക് ചെയ്യുക. അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാറു. തൊട്ടടുത്ത ബെല്ലൈക്കനോട് എന്നെ വിളിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.